ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുഷ്മിര. ഞാൻ രശ്മി. നമ്മൾ ഇന്ന് നോക്കുന്നത് ഡിസീസസ് ആൻഡ് കാരിയേഴ്സ്, രോഗങ്ങളും രോഗകാരികളും എന്നതിൻ്റെ രണ്ടാം ഭാഗമാണ്. ഒന്നാം ഭാഗം കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, തീർച്ചയായും കാണുക. എൽ ഡി സി 10th ലെവൽ സിലബസ്, പ്രിലിംസിനായി ഇറക്കിയിരിക്കുന്ന പി എസ് സിയുടെ സിലബസ് പ്രകാരമുള്ള രണ്ടാമത്തെ ടോപ്പിക് രോഗങ്ങളും രോഗകാരികളും ഇന്നത്തോടെ നമ്മുടെ കംപ്ലീറ്റ് ആവുകയാണ്. മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ് എന്ന ടോപ്പിക്കിൽ നിന്നും ഓരോ സബ് ടോപ്പിക്കും വളരെ വിശദമായി നമ്മൾ ക്ലാസ്സസ് ചെയ്തിട്ടുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിൽ അത് അവൈലബിൾ ആണ്. സോ നമുക്ക് ഇന്ന് ഫംഗസുകളെ കുറിച്ച് മുൻവർഷ ചോദ്യങ്ങളും അതോടൊപ്പം നമ്മുടെ പാഠപുസ്തകത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നും നോക്കാം. ഹരിതകമില്ലാത്ത സൂക്ഷ്മജീവികളാണ് നമ്മുടെ ഫംഗസുകൾ. ഭക്ഷ്യവസ്തുക്കളിൽ വളരുന്ന അപകടകാരിയായ ഫംഗസിനെ വിളിക്കുന്ന പേരാണ്, അതിൻ്റെ പേരാണ് ആസ്പർജില്ലസ്. ഭക്ഷ്യവസ്തുക്കളിലുള്ള അപകടകാരികളായിട്ടുള്ള ഫംഗസ് ആണ് ആസ്പർജില്ലസ്. ഈ ഫംഗസ് ഉണ്ടാക്കുന്ന വിഷവസ്തു ഏത്? ആഫ്ലോടോക്സിൻ ആണ്. ആഫ്ലോടോക്സിൻ, ടോക്സിൻ, ആഫ്ലോടോക്സിൻ. അപ്പോ ഹരിതകമില്ലാത്ത സൂക്ഷ്മജീവികളാണ് ഫംഗസുകൾ. ഭക്ഷ്യവസ്തുക്കളിൽ വളരുന്ന അപകടകാരിയായ ഫംഗസ് ആണ് ആസ്പർജില്ലസ്. ഈ ഫംഗസ് ഉണ്ടാക്കുന്ന വിഷവസ്തുവാണ് ആഫ്ലോടോക്സിൻ എന്ന് പറയുന്നത്. കൂണുകൾ ഫംഗസ് വിഭാഗത്തിൽ പെടുന്നതാണ്. 80% വരെ ജലമടങ്ങിയതാണ് മഷ്റൂം എന്ന് പറയുന്നത്. മഷ്റൂം ഫംഗസ് കാറ്റഗറിയിൽ വരുന്നതാണ്. 80% അതിൻ്റെ ശരീരത്തിൻ്റെ 80% ജലമാണ്. നല്ല റിച്ച് പ്രോട്ടീൻ കണ്ടന്റ് ഉള്ളവയാണ് കൂണുകൾ. മാംസ്യ സ്രോതസ് ഉള്ളതാണ് കൂൺ എന്ന് പറയുന്നത്. ഇല, തണ്ട്, വേര് എന്നിവയില്ലാത്തതാണ് കൂണുകൾ. ഇല്ലാത്ത സസ്യങ്ങളാണ് കൂണുകൾ എന്ന് പറയുന്നത്. കൂണുകൾ നമ്മൾ മുന്നേ പഠിച്ചിരുന്നു സാഫ്രോഫൈറ്റ്സ് ആണ്, അല്ലെങ്കിൽ ശവോപജീവികളാണ്. ഓക്കെ, അപ്പൊ ഹരിതകമില്ലാത്ത സൂക്ഷ്മജീവികൾ, ഭക്ഷ്യവസ്തുക്കളിൽ വളരുന്ന അപകടകാരിയായ ഫംഗസ് ആസ്പർജില്ലസ് ആണ്, അതുണ്ടാക്കുന്ന വിഷവസ്തു ആഫ്ലോടോക്സിൻ ആണ്, കൂണുകൾ ഫംഗസ് വിഭാഗത്തിൽ പെടുന്നു, 80% അതിൽ ജലമാണ്, റിച്ച് പ്രോട്ടീൻ കണ്ടന്റ് ഉണ്ട്, ഇലത്തണ്ട്, വേര് എന്നിവ ഇല്ലാത്ത സസ്യങ്ങളാണ് കൂണുകൾ എന്ന് പറയുന്നത്. ഓക്കെ, മുന്നോട്ട് പോവുകയാണേ. ഫംഗസ് രോഗങ്ങളും രോഗകാരികളായ സൂക്ഷ്മാണുവുമാണ് നോക്കുന്നത്. ഫംഗസ് രോഗമായിട്ടുള്ള അത്ലറ്റ് ഫുട്ട്, അല്ലെങ്കിൽ അത്ലീറ്റ് ഫുട്ട് എന്ന് പറയുന്നത്, അതിന് കാരണമായ സൂക്ഷ്മാണു ട്രൈക്കോഫൈറ്റൻ ആണ്. അത്ലീറ്റ് ഫുട്ടിന് കാരണമായ സൂക്ഷ്മാണു ട്രൈക്കോഫൈറ്റൻ ആണ്. ട്രൈക്കോഫൈറ്റൻ ആണ് അത്ലീറ്റ് ഫുട്ടിന് കാരണമായിട്ടുള്ള സൂക്ഷ്മാണു ട്രൈക്കോഫൈറ്റൻ ആണ്. ഇനി റിംഗ് വേമിന് കാരണമായത് മൈക്രോസ്പോറമാണ്. റിംഗ് വേമിന് കാരണമായത് മൈക്രോസ്പോറമാണ്. റിംഗ് വേം അതിന് കാരണമാകുന്നത് മൈക്രോസ്പോറമാണ്. കാൻഡിഡിയാസിസ് ത്വക്കിനെ ബാധിക്കുന്നതാണ്. കാൻഡിഡിയാസിസിന് കാരണമാകുന്ന സൂക്ഷ്മാണു കാൻഡിഡ ആൽബിക്കൻസ് ആണ്. കാൻഡിഡ ആൽബിക്കൻസ് ആണ് കാൻഡിഡിയാസിസിന് കാരണമാകുന്നത്. ആസ്പർജില്ലോസിന് കാരണമാകുന്നത് ആസ്പർജില്ലസ്. ഓട്ടോമൈക്രോസിസ് ആണ് ആസ്പർജില്ലോസിന് കാരണമാകുന്നത്. പ്രധാനമായും ചോദിക്കാൻ സാധ്യതയുള്ള ഫംഗസ് രോഗങ്ങളും രോഗകാരികളായ സൂക്ഷ്മാണുക്കളാണ് കൊടുത്തിരിക്കുന്നത്. അത്ലറ്റ് ഫുട്ടിന് കാരണമാകുന്നത് ട്രൈക്കോഫൈറ്റൻ ആണ് എങ്കിൽ റിംഗ് വേമിന് കാരണമാകുന്നത് മൈക്രോസ്പോറമാണ്. അതുപോലെ തന്നെ കാൻഡിഡിയാസിന് കാരണമാകുന്നത് കാൻഡിഡ ആൽബിക്കൻസ് ആണ് എങ്കിൽ ആസ്പർജില്ലോസിന് കാരണമാകുന്നത് ആസ്പർജില്ലസ് ഓട്ടോമൈക്രോസിസ് ആണ്. ഓക്കെ, അതുപോലെ പല രോഗങ്ങളും അവരുടെ വിശേഷണങ്ങൾ അല്ലെങ്കിൽ അപരനാമങ്ങളുമാണ് ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇതിനു മുന്നേ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ 1-2 വളരെ വ്യക്തമായി തന്നെ പഠിക്കേണ്ടതുണ്ട് ഈ ഭാഗത്ത്. ആദ്യത്തേത് പാർക്കിൻസൺസ് രോഗമാണ്. ഷേക്കിംഗ് പാൾസി എന്നറിയപ്പെടുന്ന രോഗം ഏത്? ഒരുപാട് തവണ ചോദിച്ചൊരു ചോദ്യം. പാർക്കിൻസൺസ് രോഗമാണ് ഷേക്കിംഗ് പാൾസി എന്ന് അറിയപ്പെടുന്നത്. സാൾസ് രോഗമാണ് കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്നത്. ഏത് രോഗമാണ്? സാൾസ് രോഗമാണ് കില്ലർ ന്യൂമോണിയ എന്ന് അറിയപ്പെടുന്നത്. ഗ്യാസ്ട്രിക് ഫീവർ എന്നറിയപ്പെടുന്നത് ടൈഫോയിഡ് ആണ്. ഗ്യാസ്ട്രിക് ഫീവർ എന്നറിയപ്പെടുന്നത് ടൈഫോയിഡ് ആണ്. ബ്രേക്ക് ബോൺ ഡിസീസ് എന്നറിയപ്പെടുന്നത് ഡെങ്കിപ്പനിയാണ്. എല്ല് നുറുങ്ങുന്ന വേദനയാണെന്ന് റിലേറ്റ് ചെയ്ത് വയ്ക്കുക. ബ്രേക്ക് ബോൺ ഡിസീസ് എന്നറിയപ്പെടുന്നത് ഡെങ്കിപ്പനിയാണ്. ബ്ലാക്ക് വാട്ടർ ഫീവർ അല്ലെങ്കിൽ ചതുപ്പ് രോഗം എന്നെല്ലാം അറിയപ്പെടുന്നത് മലമ്പനിയാണ്. ബ്ലാക്ക് വാട്ടർ ഫീവർ അല്ലെങ്കിൽ ചതുപ്പ് രോഗം എന്നെല്ലാം അറിയപ്പെടുന്നത് മലമ്പനിയാണ്. ക്രിസ്മസ് രോഗം രാജകീയ രോഗം എന്നെല്ലാം വിളിപ്പേരുള്ളത് ഹീമോഫീലിയ. രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയാണ് അല്ലെ?
ഹീമോഫീലിയ. ക്രിസ്മസ് രോഗം രാജകീയ രോഗം എന്നെല്ലാം അറിയപ്പെടുന്നത് ഹീമോഫീലിയ. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് സ്കർവി ആണ്. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് സ്കർവി ആണ്. വിശപ്പിന്റെ രോഗം എന്ന് വിളിപ്പേരുള്ളത് മരാസ്മസ്. വിശപ്പിന്റെ രോഗം എന്ന് വിളിപ്പേരുള്ളത് മരാസ്മസ്. പിള്ളവാദം എന്നറിയപ്പെടുന്നത് നമ്മുടെ പോളിയോ ആണ്. അത് പിന്നെ എല്ലാവർക്കും അറിയാം അല്ലേ. പിള്ളവാദം എന്ന് വിളിപ്പേരുള്ളത് പോളിയോ. കറുത്ത മരണം എന്നറിയപ്പെടുന്നത് പ്ലേഗ് ആണ്. കറുത്ത മരണം എന്നറിയപ്പെടുന്നത് പ്ലേഗ് ആണ്. വെളുത്ത പ്ലേഗ് രോഗങ്ങളുടെ രാജാവ് എന്നെല്ലാം അറിയപ്പെടുന്നത് ക്ഷയമാണ്. വെളുത്ത പ്ലേഗ് രോഗങ്ങളുടെ രാജാവ് എന്നെല്ലാം അറിയപ്പെടുന്നത് ക്ഷയമാണ്. ജർമ്മൻ മീസൽസ് എന്നറിയപ്പെടുന്നത് റൂബെല്ലയാണ്. ജർമ്മൻ മീസൽസ് എന്ന് അറിയപ്പെടുന്നത് റൂബെല്ലയാണ്. കർഷകരുടെ രോഗം എന്ന് വിളിപ്പേരുള്ളത് എലിപ്പനി. കർഷകരുടെ രോഗം എന്ന് അപരനാമമുള്ളത് എലിപ്പനിക്കാണ്. നിശബ്ദനായ കാഴ്ച അപഹാരകൻ എന്നറിയപ്പെടുന്നത് ഗ്ലോക്കോമയാണ്. കണ്ണിനെ ബാധിക്കുന്ന നേത്രരോഗങ്ങളിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ഗ്ലോക്കോമ. കുതിരസന്നി, ലോക്ക് ജോ ഡിസീസ് എന്നെല്ലാം അറിയപ്പെടുന്നത് ടെറ്റനസ് ആണ്. കുതിരസന്നി, ലോക്ക് ജോ ഡിസീസ് എന്നെല്ലാം അറിയപ്പെടുന്നത് ടെറ്റനസ് ആണ്. അപ്പോ ഷേക്കിംഗ് പാൾസി പാർക്കിൻസൺസ് ഡിസീസ് ആണ്. കിലന്യൂമോണിയ സാൾസ് ഡിസീസ് ആണ്. ഗ്യാസ്ട്രിക് ഫീവർ ടൈഫോയിഡ് എന്ന ആണ് എങ്കിൽ ബ്രേക്ക് ബോൺ ഡിസീസ് ഡെങ്കിപ്പനിയാണ്. ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നും ചതുപ്പ് രോഗം എന്നും അറിയപ്പെടുന്നത് മലമ്പനി. ക്രിസ്മസ് രോഗം രാജകീയ രോഗം എന്നെല്ലാം അറിയപ്പെടുന്നത് ഹീമോഫീലിയ. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് സ്കർവി. വിശപ്പിന്റെ രോഗം എന്നറിയപ്പെടുന്നത് മരാസ്മസ്. പിള്ളവാദം എന്നറിയപ്പെടുന്നത് പോളിയോ. കറുത്ത മരണം എന്നറിയപ്പെടുന്നത് പ്ലേഗ്. വെളുത്ത പ്ലേഗ് രോഗങ്ങളുടെ രാജാവ് എന്നെല്ലാം അറിയപ്പെടുന്നത് ക്ഷയം. ജർമ്മൻ മീസൽസ് എന്നറിയപ്പെടുന്നത് റൂബെല്ല. കർഷകരുടെ രോഗം എന്നറിയപ്പെടുന്നത് എലിപ്പനി. നിശബ്ദനായ കാഴ്ചാപഹാരകൻ എന്നറിയപ്പെടുന്നത് ഗ്ലോക്കോമ. കുതിരസന്നി, ലോക്ക് ജോ ഡിസീസ് എന്നെല്ലാം അറിയപ്പെടുന്നത് ടെറ്റനസ്. രോഗങ്ങളും രോഗബാധിത ഭാഗങ്ങളുമാണ് നമ്മൾ നോക്കുന്നത്. നമുക്കറിയാം എയ്ഡ്സ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ, പ്രതിരോധ സംവിധാനത്തെയാണ് ബാധിക്കുന്നത്. സോറിയാസിസ് നമ്മുടെ ത്വക്കിനെ ബാധിക്കുന്ന രോഗമാണ് സോറിയാസിസ്. മെനഞ്ചൈറ്റിസ് തലച്ചോറിലുള്ള ആവരണമാണ്, സ്ഥലമാണ് മെനിഞ്ചസ് എന്ന് പഠിക്കുന്നുണ്ട്. അപ്പോ അവിടെ തലച്ചോറിനെ ബാധിക്കുന്ന രോഗമാണ് മെനഞ്ചൈറ്റിസ്. ഓട്ടിറ്റിസ് ചെവിയെ ബാധിക്കുന്ന രോഗമാണ് ഓട്ടിറ്റിസ്. പയോറിയ നമ്മുടെ മോണയെ, പല്ലുകളുടെ മോണയെ ബാധിക്കുന്ന രോഗമാണ് പയോറിയ. കണ്ണിനെ ബാധിക്കുന്ന രോഗങ്ങളാണ് ഗ്ലോക്കോമ, തിമിരം തുടങ്ങിയവ. കണ്ണിനെ ബാധിക്കുന്ന രോഗങ്ങളാണ് ഗ്ലോക്കോമ, തിമിരം തുടങ്ങിയവ. പേശികളെ ബാധിക്കുന്ന രോഗങ്ങളാണ് ടെറ്റനസ്. പേശികളെ ബാധിക്കുന്ന രോഗമാണ് ടെറ്റനസ്. തൊണ്ട ഡിഫ്തീരിയ. ഡിഫ്തീരിയ എന്ന രോഗം ബാധിക്കുന്നത് ശരീരത്തിന്റെ ഏത് ഭാഗത്തെ? നമ്മുടെ തൊണ്ടയെയാണ് ഡിഫ്തീരിയ ബാധിക്കുന്നത്. തലച്ചോറിനെ ബാധിക്കുന്നു പേവിഷബാധ. പേവിഷബാധ തലച്ചോറിനെയാണ് ബാധിക്കുന്നത്. ശ്വസന വ്യവസ്ഥയെ ബാധിക്കുന്നത് പന്നിപ്പനിയാണ്. ശ്വസന വ്യവസ്ഥയെ ബാധിക്കുന്നത് പന്നിപ്പനിയാണ്. കണരോഗം ബാധിക്കുന്നത് നമ്മുടെ അസ്ഥികളെയാണ്. കണരോഗം ബാധിക്കുന്നത് അസ്ഥികളെയാണ്. ടൈഫോയിഡ് രോഗം ബാധിക്കുന്നത് കുടലിനെയാണ്. ടൈഫോയിഡ് രോഗം ബാധിക്കുന്നത് കുടലിനെയാണ്. ഒന്ന് പറഞ്ഞു നോക്കൂ, എയ്ഡ്സ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനത്തെയാണ് ബാധിക്കുന്നത്. സോറിയാസിസ് ത്വക്കിനെയും, മെനിഞ്ചൈറ്റിസ് തലച്ചോറിനെയും, ഓട്ടിറ്റിസ് ചെവിയെയും, പയോറിയ മോണയെയും ബാധിക്കുന്നു. ഗ്ലോക്കോമ, തിമിരം എന്നിവ കണ്ണിനെയാണ് ബാധിക്കുന്നത്. ടെറ്റനസ് നമ്മുടെ പേശികളെയാണ് ബാധിക്കുന്നത്. ഡിഫ്തീരിയ തൊണ്ടയെ ബാധിക്കുന്നതാണ് ഡിഫ്തീരിയ എന്ന് പറയുന്നത്. പേവിഷബാധ തലച്ചോറിനെ ബാധിക്കുന്നതാണ്. പന്നിപ്പനി ശ്വസന വ്യവസ്ഥയെ ബാധിക്കുന്നതാണ് പന്നിപ്പനി. ഏത് വൈറസാണ് അതിന് കാരണമാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ H1N1 വൈറസാണ് പന്നിപ്പനിക്ക് കാരണമാകുന്നത്. കണരോഗം ബാധിക്കുന്നത് നമ്മുടെ അസ്ഥികളെ, അസ്ഥികൾ വളയുന്ന രോഗമാണ് കണരോഗം. ടൈഫോയിഡ് ബാധിക്കുന്നത് കുടലിനെയും.
മുന്നോട്ട് പോവുകയാണ്. തൊഴിൽ ജന്യ രോഗങ്ങളാണ് അടുത്തത്. തൊഴിലിടങ്ങളിലെ സാഹചര്യവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗങ്ങൾ, തൊഴിൽ ജന്യ രോഗങ്ങൾ. കൽക്കരി ഖനികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന രോഗമാണ് ന്യൂമോണിയാസിസ്. കൽക്കരി ഖനികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന രോഗമാണ് ന്യൂമോണിയാസിസ് എന്ന് പറയുന്നത്. സ്വർണം, ടിൻ, മൈക്ക ഖനികളിലെ തൊഴിലാളികൾക്കും ക്വാറി, മൺപാത്ര നിർമ്മാണം എന്നിവയുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കും ഉണ്ടാകുന്ന രോഗമാണ് സിലിക്കോസിസ്. സിലിക്കോസിസ്. സ്വർണം, ടിൻ, മൈക്ക എന്നിങ്ങനെയുള്ള ഖനികളിലെ തൊഴിലാളികൾക്കും ക്വാറി, മൺപാത്രം, മെയിനായിട്ട് എന്താണ്, സിലിക്കയാണ് കണ്ടന്റ്, കളിമണ്ണിലെ അല്ലെങ്കിൽ മണ്ണിലെ പ്രധാന കണ്ടന്റ് അല്ലേ സിലിക്ക. അപ്പോ അത്തരം ജോലികളും ചെയ്യുന്നവർക്കുണ്ടാകുന്ന രോഗമാണ് സിലിക്കോസിസ്. ആസ്ബറ്റോസ് ഫാക്ടറിയിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന രോഗമാണ് ആസ്ബറ്റോസിസ്. ആസ്ബറ്റോസ് ഫാക്ടറിയിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന രോഗമാണ് ആസ്ബറ്റോസിസ്. ജനിതക രോഗങ്ങളാണ് അവസാനമായി നമ്മൾ നോക്കുന്നത്. ഹീമോഫീലിയ, നമ്മളൊരിക്കൽ പറഞ്ഞു, ചെറിയൊരു മുറിവിൽ നിന്ന് പോലും അമിതമായി രക്തം നഷ്ടപ്പെടുന്ന ആ രോഗാവസ്ഥയാണ് ഹീമോഫീലിയ. ഇതൊരു ജനറ്റിക് ഡിസോർഡർ ആണ്. പരിപൂർണ ചികിത്സ ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. ഉൽപാദനം തകരാറിലായിട്ടുള്ള പ്രോട്ടീൻ കണ്ടെത്തി അത് കുത്തിവച്ചാണ് രോഗത്തിന് താൽക്കാലികമായിട്ടൊരു ശമനം ഉണ്ടാക്കുന്നത്. രാജകീയ രോഗം, ക്രിസ്മസ് രോഗം എന്നെല്ലാം അറിയപ്പെടുന്നത് ഹീമോഫീലിയ ആണ്. അടുത്തത് സിക്കിൾ സെൽ അനീമിയ ആണ്. അരുണരക്താണുക്കൾ അരിവാൾ പോലെ, സിക്കിൾ, സിക്കിൾ എന്ന് വെച്ചാൽ അരിവാൾ, അരുണരക്താണുക്കൾ അരിവാൾ പോലെ വളയുന്ന രോഗമാണ് എന്ത് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. അടുത്തത് ജീവിതശൈലി രോഗങ്ങളാണ്. അതായത് ഇൻസുലിന്റെ കുറവോ പ്രവർത്തന വൈകല്യമോ കാരണം പ്രമേഹം. ഫാറ്റി ലിവറിന് കാരണം എന്താണ്? കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടാനിടയാകുന്നത്. പക്ഷാഘാതത്തിന് കാരണം എന്താണ്? മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നത്, രക്തപ്രവാഹം തടസ്സപ്പെടുന്നത്. അമിത രക്തസമ്മർദ്ദത്തിന് കാരണം എന്താണ്? കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നത്. അമിത രക്തസമ്മർദ്ദത്തിന് കാരണം എന്താണ്? കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നത്. ഹൃദയാഘാതത്തിന് കാരണം എന്താണ്? ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുത്തുന്നത്. അതായത് നമ്മുടെ ഹൃദയത്തിന്, നമ്മൾ ഹൃദയമാണ് നമ്മുടെ ശരീരത്തിലെ തലതൊട്ട് കാൽ വരെയുള്ള എല്ലാ അവയവങ്ങൾക്കും ആവശ്യമായ രക്തം പമ്പ് ചെയ്യുന്നത് ഹൃദയമാണ്. ഈ ഹൃദയത്തിന് പ്രവർത്തിക്കാനും വേണം ആവശ്യമായ ഊർജം, രക്തം എന്നിവ. അപ്പോ ഹൃദയത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി രക്തം എത്തിക്കുന്നത് ആര്? അത് നമ്മുടെ കൊറോണറി ധമനിയാണ്. ഈ കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെട്ടാൽ ഹൃദയാഘാതം സംഭവിക്കും. ജനിച്ച നിമിഷം മുതൽ അവസാന ശ്വാസം വരെയും പിടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയത്തിന് സദാസമയം പ്രവർത്തിക്കാനായി രക്തം എത്തിക്കുന്നത് കൊറോണറി ധമനിയാണ്. ആ ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് തടസ്സമുണ്ടാകുമ്പോൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നു. ഓക്കെ, അപ്പൊ പ്രമേഹം ഇൻസുലിന്റെ കുറവോ പ്രവർത്തന വൈകല്യമോ, ഫാറ്റി ലിവർ കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടാൻ ഇടയാകുന്നത്, പക്ഷാഘാതം മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുകയോ അല്ലെങ്കിൽ രക്തപ്രവാഹം തടസ്സപ്പെടുകയോ ചെയ്യുന്നത്, അമിത രക്തസമ്മർദ്ദം കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നത്, ഡയമീറ്റർ കുറയുന്നു. ഓക്കെ, ഇനി എയ്ഡ്സിനെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് ആണ്. എയ്ഡ്സിന്റെ ഫുൾ ഫോം എന്താന്ന് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അക്വയർഡ് ഇമ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം ആണ് എയ്ഡ്സ് എന്ന് പറയുന്നത്. അക്വയർഡ് ഇമ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം ആണ് എയ്ഡ്സ്. ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ലിംഫോസൈറ്റ്സിന്റെ ജനിതക സംവിധാനം ഉപയോഗിച്ച് എയ്ഡ്സിന് കാരണമായിട്ടുള്ള വൈറസ്, ഏത് വൈറസ്? നമ്മുടെ HIV വൈറസ്, ഹ്യൂമൺ ഇമ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് പെരുകുന്നു. ഇതിന്റെ ഫലമായിട്ട് ലിംഫോസൈറ്റുകളുടെ എണ്ണം പെട്ടെന്ന് തന്നെ കുറഞ്ഞ് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി തകരാറിലാകുന്നു. ഈ സന്ദർഭത്തിൽ ശരീരത്തെ ബാധിക്കുന്ന വിവിധ രോഗാണുക്കളാണ് എയ്ഡ്സ് എന്ന അവസ്ഥയെ മാരകമാക്കുന്നത്.
അപ്പൊ അതില് ഫുൾ ഫോംസ് പഠിച്ചു വെക്കുക, എയ്ഡ്സിന്റെയും എച്ച് ഐ വിയുടെയും ഫുൾ ഫോം പഠിച്ചു വെക്കുക. ലിംഫോസൈറ്റുകളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചിട്ടാണ് എയ്ഡ്സ് വൈറസ് പെരുകുന്നത്, എച്ച് ഐ വി വൈറസ് പെരുകുന്നത്. പിന്നെ ഏറ്റവും അവസാനം സസ്യരോഗങ്ങളാണ് നോക്കുന്നത്. ബാക്ടീരിയയാണ് നെൽച്ചെടിയിലെ ബ്ലൈറ്റ് രോഗം, വഴുതനയിലെ വാട്ടരോഗം എന്നിവയ്ക്ക് കാരണം. എന്താണ്? ബാക്ടീരിയയാണ്. പയർ, മരച്ചീനി എന്നിവയിലെ മൊസൈക്ക് രോഗം, വാഴയിലെ കുറുനാമ്പു രോഗം, ഇതിനെല്ലാം കാരണം വൈറസ് ആണ്. കുരുമുളകിന്റെ ദ്രുതവാട്ടം, തെങ്ങിന്റെ കൂമ്പു ചെയ്യൽ എന്നിവയ്ക്ക് കാരണം ഫംഗസ് ആണ്. നെൽച്ചെടിയിലെ ബ്ലൈറ്റ് രോഗം, വഴുതനയിലെ വാട്ടരോഗം, ഇതിന് കാരണം ബാക്ടീരിയ. പയർ, മരച്ചീനി എന്നിവയിലെ മൊസൈക്ക് രോഗത്തിനും വാഴയിലെ കുറുനാമ്പു രോഗത്തിനും കാരണം വൈറസ് ആണ്. കുരുമുളകിന്റെ ദ്രുതവാട്ടം, തെങ്ങിന്റെ കൂമ്പു ചെയ്യൽ എന്നിവയ്ക്ക് കാരണം ഫംഗസ് ആണ്. സോ ഇതോടുകൂടി നമ്മുടെ രോഗങ്ങളും രോഗവാഹകരും എന്ന ഒരു ഭാഗം 10th സിലബസ് അനുസരിച്ച് കവർ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സൗജന്യമായ ഒരു PSC ക്ലാസ് അവിടെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവർക്കും അവിടേക്ക് സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം. താങ്ക് യു.